ചില വരികൾക്ക് ഒരു ഷെക്കൻഡ് തരാതിരുന്നാൽ തെറ്റല്ലേ എന്നൊരു സംശയം. ഒരു വിരൽ ഞാനും കൊടുക്കാം. ഇങ്ങനെ പാടിയെന്ന് തോന്നുന്നു സ്വയം? ആ ശ്വാസം മറ്റേ സ്ഥലത്ത്, പിന്നെ കുഞ്ഞിക്കാറ്റ്. ഏത് മറ്റേ സ്ഥലം? അത് ഏത് സ്ഥലത്ത് എനിക്ക് ഓർമ്മയില്ല. കുഞ്ഞിക്കാറ്റ്, പിന്നെ കാവടിയാടുന്ന, അത്രയ്ക്ക് ഓർമ്മയുള്ളു. നന്നായിട്ട് പാടി. മോളിപ്പോ പറഞ്ഞ പോലെ മോക്ക് തന്നെ അറിയാം, ഇന്ന ഇന്ന സ്ഥലങ്ങളൊക്കെ കുറച്ചൊരാട്ടം ഉണ്ടായിരുന്നു. അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. പാട്ട് പാടാനും പ്രയാസമാണ്, അതിന്റെ ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ. അതായത് അത് എന്ന് പറഞ്ഞാൽ അത് 1, 2, 3, 4, 5 അങ്ങനെയാണ് എന്റെ അത് വരുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒന്ന് പാടി നോക്കി. അങ്ങനെ വരുന്ന അതെ. അപ്പൊ ഭയങ്കര രസമാണ് കേൾക്കാൻ. ജാനകിയമ്മ അതിങ്ങനെ മുട്ടുസൂചി പോലെ പാടിയിട്ടുണ്ട്. നല്ല എഫർട്ടാണ് കേട്ടോ, അടിപൊളി എഫർട്ടാണ്. നല്ല ഭംഗിയായിട്ട് പാടി, ഇടിച്ചു പൊളിച്ചു പാടി. ഈ പാട്ടിന് ഒരുപാട് റെസൊണൻസ് ഉണ്ട്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിന്റെ റെസൊണൻസ്. രാഘവ മാസ്റ്ററുടെ റെസൊണൻസ് ഉണ്ട്, ഭാസ്കർ മാസ്റ്ററുടെ റെസൊണൻസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെലഡിക് റെസൊണൻസ്, നമ്മുടെ ഒരു ട്രഡീഷന്റെ, ഫിലിം മ്യൂസിക്കിന്റെ ട്രഡീഷന്റെ ഒരു റെസൊണൻസ് ഉണ്ട്. അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ഒരു അസൽ കൈയടി തീർച്ചയായിട്ടും കൊടുക്കാം. പിന്നെ പാടിയിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഷേക്കിയാണ്. അസ്തമയ സമയത്ത് ഈ സൂര്യൻ കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലെ ആ ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട്, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് പാടാൻ എന്തുകൊണ്ടാണ് ഡിഫിക്കൾട്ട്? ഈ പാട്ട് കാരണം ഈ ഉണരുണരു എന്ന് പറയുന്നത് ഒരു 4 പ്രാവശ്യം റിപ്പീറ്റ് ആണ്. നാലിടത്തുണ്ട്. ആ 4 ഇടത്തും ഒരേ പെർഫെക്ഷനിൽ ആ വെബ്രാറ്റോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കണം, അത് ഡിറ്റോ ആയിരിക്കണം. അവിടെയാണ് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ളത്. ഞാനൊരു ചലഞ്ച് തരാണ്. ഉണരുണരു എന്നുള്ളത് നീട്ടിയിട്ട് മാക്സിമം ആ ഇങ്ങനെ 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 വെബ്രാറ്റോ ആ ചെറിയ ട്രിൽ വന്ന് അവസാനിപ്പിക്കുന്ന കുറച്ചുകൂടെ നീട്ടാൻ പറ്റുമോ? ഉണരുണരു അങ്ങനെ പാടുന്നു. അതാണ് നമ്മുടെ മോളുടെ ടാലന്റ്. ദേർ ലൈസ് യുവർ ടാലന്റ്. രാഘവ മാസ്റ്റർ എന്ന് ഓർത്തപ്പോഴത്തേക്കും ഒരു 2 ലൈൻ. മഞ്ജു ഭാഷിണി മണിയറവീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം. മഞ്ജു ഭാഷിണി. ഇപ്പൊ പാടി കേൾപ്പിച്ചപ്പോ അസലായിട്ട് പാടിയല്ലേ, ലോങ് ഉണരുണരൂ പോയിക്കൊണ്ടിരുന്നു അല്ലേ? അതാ സാധ്യമായിരുന്നു. പക്ഷെ പാട്ടിലെ പാടിയപ്പോ ചില സ്ഥലങ്ങള് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ചില സ്ഥലങ്ങളിൽ ആ കറക്റ്റ് ആ പെർഫെക്ഷൻ കിട്ടിയില്ല. കൃഷ്ണശ്രീന്റെ വോയിസിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ട്. അപ്പൊ അത് ഈ പാട്ടിനെ വളരെ സ്യൂട്ടായി. ഈ പെർഫെക്ഷൻ മാത്രം കൊണ്ടുവന്ന നമുക്ക് പിന്നെ ഇനി ക്രൗണൊക്കെ പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഹലോ കൃഷ്ണശ്രീ, പറഞ്ഞത് പോലെ വളരെ മനോഹരമായിരുന്നു, സ്വീറ്റ് ആയിരുന്നു. സോങ് സെലക്ഷൻ എഫേർട്ട്ലെസ്ല നീ പാടുന്ന രീതി എനിക്ക് വളരെ രസകരമായിരുന്നു, വളരെ നന്നായിരുന്നു. കരിമുകിൽ കാട്ടിലേ രജനി തൻ വീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുകിൽ
കാട്ടിലെ തറ രജനി തൻ വീട്ടിലെ തറ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി സുശാന്തേ ടു മച്ച്.